ഹായ്, നമ്മൾ യൂട്യൂബ് ആഡുകൾ നമ്മൾ പലതരം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. എല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ വീഡിയോ ആഡ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ പർട്ടിക്കുലർ യൂട്യൂബ് വീഡിയോസ് കാണുന്ന സമയത്ത് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും റീമാർക്കറ്റിംഗിന് വേണ്ടിയും അവരെ നമുക്ക് വേണ്ട ഒരു ഒബ്ജക്റ്റീവ് അല്ലെ, നമ്മൾക്ക് വേണ്ട ഒരു ഗോൾ നമ്മുടെ യൂസേഴ്സ് എടുക്കാൻ വേണ്ടിയും നമുക്ക് ഈ പർട്ടിക്കുലർ ആഡുകൾ നമുക്ക് ഉപയോഗിക്കാം. സോ ഇൻ ദിസ് മൊഡ്യൂൾ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് യൂട്യൂബ് ആഡ്സ്. സോ ലെറ്റ്സ് മൂവ് ടു ദ സ്ക്രീൻ ആൻഡ് ലെറ്റ്സ് ലേൺ അബൌട്ട് യൂട്യൂബ് ആഡ്സ് different types. So YouTube ad endaka types aanu ullathu namukku first padikkam. So skippable in-stream ads undu, non skippable in-stream ads undu, in feed video ads undu, bumper ads undu, outstream ads as well as masked ads. Appo ee outstream ads um masked ads um namukku directly namukku available alla. Masked ads ennu parayunnathu namukku valare valiya valiya big budget client galkku ubayogikkan pattuna valare mass aayittu namukku advertise cheyan vendiyana ee masked ads ubayogikkunnathu. അതൊരു റിസർവേഷൻ ബേസിലാണ്. നമ്മൾ ഗൂഗിൾ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് മാസ്റ്റർഡ് ആഡ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതേപോലെ തന്നെ ഔട്ട്സ്ട്രീം ആഡ്സും. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് സ്കിപ്പബിൾ ഇൻസ്ട്രീം ആഡ്സ് എന്ന് നമുക്ക് നോക്കാം. സോ സ്കിപ്പബിൾ ഇൻസ്ട്രീം ആഡ്സ് നമ്മൾ എല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ ഈ സ്കിപ്പബിൾ ഇൻസ്ട്രീം ആഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ആഡാണ്. നമ്മളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വീഡിയോ പ്ലേ ആകുന്ന കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു ആഡ് പ്ലേ ആകുമ്പോൾ നമുക്ക് ഏകദേശം 5 സെക്കൻഡോളമാണ് ഈ ഒരു വീഡിയോ നമുക്ക് കമ്പൾസറി ആയിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. ഈ 5 സെക്കൻഡിന് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്കിപ്പ് ചെയ്യാം. സോ എപ്പോഴാണ് ഈ സ്കിപ്പബിൾ ഇൻസ്ട്രീം ആഡ്, അതായത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രീം ആഡ്സ്, അതായത് നമ്മുടെ ഒരു CPV ബിഡിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം 30 സെക്കൻഡ്സോ അതോ എൻ്റയർ വീഡിയോ കാണുമ്പോഴാണ് ഈ ഒരു പർട്ടിക്കുലർ ആഡിന് നമുക്ക് പേയബിൾ ആകുന്നത്. നൗ വിത്ത് CPM ബിഡിംഗ് യു പേ ബേസ്ഡ് ഓൺ ഇംപ്രഷൻ. അത് നേരെ മറിച്ച് നമ്മൾ CPV ബിഡിങ്ങിലാണ് ഈ 30 സെക്കൻഡ്സ് ഓർ മോർ എന്നുള്ള രീതിയിൽ വരുന്നത്. നേരെ മറിച്ച് CPM കോസ്റ്റ് പെർ ഇംപ്രഷൻ ബിഡിംഗ് ആണെങ്കിൽ നമുക്ക് യു ഹാവ് ടു പേ ഓൺ ദി ഇംപ്രഷൻസ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിള് ഒരു സ്കിപ്പബിൾ ഇൻസ്ട്രീം ആഡ്സിൻ്റെ. ആഫ്റ്റർ 5 സെക്കൻഡ്സ് വി ഹാവ് ദി ഓപ്ഷൻ ടു സ്കിപ്പ് ദി ആഡ്. നോൺ സ്കിപ്പബിൾ വീഡിയോ ആഡ്സ്. അപ്പോൾ നോൺ സ്കിപ്പബിൾ വീഡിയോ ആഡ്സും സ്കിപ്പബിൾ ഇൻസ്ട്രീം ആഡ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നോൺ സ്കിപ്പബിൾ വീഡിയോ ആഡ്സ് ആണെങ്കിൽ ഏകദേശം 15 to 30 സെക്കൻഡ്സ് ഷോർട്ടർ ആയിട്ടുള്ള ആഡുകളായിരിക്കും. കംപ്ലീറ്റ്ലി കമ്പൽസ് ദ യൂസേഴ്സ് ടു കം വാച്ച് ദി എൻറ്റയർ വീഡിയോ. ഇറ്റ് ഈസ് നോൺ സ്കിപ്പബിൾ. വ്യൂവേഴ്സ് ഡു നോട്ട് ഹാവ് ദ ഓപ്ഷൻ ടു സ്കിപ്പ് ദി ആഡ് ആൻഡ് യൂസ് ടാർജറ്റ് CPM ബിഡിംഗ്. അതാണ് CPM ബിഡിംഗ്, എപ്പോഴും ടാർജറ്റ് CPM ബിഡിംഗ് കൊടുക്കുക. അതേപോലെ തന്നെ ഈ നോൺ സ്കിപ്പബിൾ വീഡിയോ ആഡ്സ് ആണെങ്കിൽ വ്യൂ ആയിട്ട് അത് കൗണ്ട് ആകിയില്ല, നമുക്ക് വീഡിയോ റീമാർക്കറ്റിംഗ് പോസിബിളും അല്ല നോൺ സ്കിപ്പബിൾ വീഡിയോ ആഡ്സിന്. നെക്സ്റ്റ്, ഇൻ ഫീഡ് ആഡ്സ്. അപ്പം നമുക്ക് റൈറ്റ് സൈഡിലുള്ള ആ ഇമേജിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണാം. എങ്ങനെയാണ് ഇതൊരു തംബ്നെയിൽ പോലെയാണ് പ്രസന്റ് ആകുന്നത്. അതായത് നമ്മുടെ വീഡിയോന്റെ തംബ്നെയിലും കുറച്ച് ടെക്സ്റ്റും ആയിട്ടായിരിക്കും ഈ ഒരു ആഡ് പ്ലേ ആകുന്നത്. ഹോം ബട്ടൺസ്, അതായത് യൂട്യൂബിന്റെ ഹോം പേജിൽ അല്ലെങ്കിൽ വീഡിയോൻ്റെ സജഷൻസ് ആയിട്ട് അങ്ങനെയൊക്കെ സെർച്ചിലൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ ഇൻ ഫീഡ് ആഡ്സ് വരുന്നത്. ചാർജ് വെൻ വ്യൂവേഴ്സ് ചൂസ് ടു വാച്ച് യുവർ ആഡ് ബൈ ക്ലിക്കിംഗ് ദ തംബ്നെയിൽ. അതായത് തംബ്നെയിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആഡ് കാണിക്കാൻ പോകുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ചാർജബിൾ ആകുന്നത്. നെക്സ്റ്റ്, ബമ്പർ ആഡ്സ്. അപ്പോൾ ബമ്പർ ആഡ്സുകൾ വളരെ ഷോർട്ട് ആയിട്ടുള്ള ആഡ്സ് ആണ്. അപ്പോൾ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് മെസ്സേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനാണ് ബമ്പർ ആഡ്സ് കൊടുക്കുന്നത്. 6 സെക്കൻഡ്സ് ഓർ ഷോർട്ടർ ആയിരിക്കും. പ്ലേസ് ബിഫോർ, ഡ്യൂറിംഗ് ഓർ ആഫ്റ്റർ അനദർ വീഡിയോ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. വ്യൂവേഴ്സ് ഡു നോട്ട് ഹാവ് ദ ഓപ്ഷൻ ടു സ്കിപ്പ് ദ ആഡ്. ഓൾവേസ് യൂസ് CPM ബിഡിംഗ് സ്ട്രാറ്റജി. നെക്സ്റ്റ്, ഔട്ട്സ്ട്രീം ആഡുകൾ. നമ്മൾ ഗൂഗിളിൻ്റെ പാർട്ട്നേഴ്സ്, അതായത് അഡ്വർടൈസ്മെൻറ്റ് പാർട്ട്നേഴ്സിലും മൊബൈൽ ആപ്ലിക്കേഷനുകളിലും പ്ലേ ആകാനാണ് ഔട്ട്സ്ട്രീം ആഡുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ മാസ്റ്റർ ആഡ് പോലെ തന്നെ നമുക്ക് ഈ ഔട്ട്സ്ട്രീം ആഡ്സുകൾ അവൈലബിൾ ആകാൻ നമ്മൾ ഗൂഗിളിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് സംസാരിക്കേണ്ടിയിരുന്നു. ചാർജ് when more than half of the ad screen space is shown for 2 seconds or more. Appo ee more than half of the ad screen space 2 seconds lo koodalo ubayikkuyaanengilana ee oru particular ad ne namukku chargeable aanathu. So now we have learned about different YouTube ads. Namukku YouTube ads enganeyana create cheyyunnathu namukku live aayittu namukku nokkam.
സോ ഇൻസ്ട്രീം ആഡ്സ് അല്ലെങ്കിൽ യൂട്യൂബ് ആഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ആഡ്സിലോട്ട് ലോഗിൻ ചെയ്യുക. ഗൂഗിൾ ആഡ്സിൽ നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ക്രിയേറ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യൂട്യൂബ് ആഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ആഡ്സ് ആണ് അല്ലേ. അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ യൂട്യൂബ് ചാനലായിട്ടൊക്കെ നമുക്ക് അത് നമുക്ക് ഏതൊരു പർട്ടിക്കുലർ വീഡിയോ ആണോ പ്ലേ ചെയ്യേണ്ടത് ആ ഒരു പർട്ടിക്കുലർ വീഡിയോ ആയിരിക്കും ഈ ആഡായിട്ട് പ്ലേ ആകുന്നത്. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു ക്ലിക്ക് ഓൺ ദ ക്രിയേറ്റ് ബട്ടൺ. നമുക്ക് ക്യാമ്പയിനിൽ ക്ലിക്ക് ചെയ്യുക. ഇതൊരു വീഡിയോ ആഡ് ആണ്, അപ്പൊ കംപ്ലീറ്റ്ലി ഒരു ന്യൂ ക്യാമ്പയിൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. നമുക്കൊരു വെബ്സൈറ്റ് ട്രാഫിക്, നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്തതിനു ശേഷം ഞാനിപ്പോ കറന്റ്ലി കൊടുക്കുന്ന ഒരു വെബ്സൈറ്റ് ട്രാഫിക് ആണ്. നമുക്കൊരു ട്രാഫിക് ആണ് ആവശ്യം, അതായത് നമ്മുടെ വെബ്സൈറ്റിലോട്ട് ആളുകളെ ഡ്രൈവ് ചെയ്യണമെന്നാണ് എന്റെ ആവശ്യമെങ്കിൽ വെബ്സൈറ്റ് ട്രാഫിക് കൊടുക്കുക. നേരെ മറിച്ച് സെയിൽസ് ആണ് അല്ലെങ്കിൽ അവയർനെസ് ആൻഡ് കൺസിഡറേഷൻ ആണെങ്കിൽ ഞാൻ അത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്താണ് വീഡിയോ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. വീഡിയോ സെലക്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് സെലക്ട് എ ക്യാമ്പയിൻ സബ് ടൈപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് വീഡിയോ വ്യൂസ് വേണോ, വീഡിയോ റീച്ച് വേണോ, ആഡ് സീക്വൻസ് വേണോ, ഓഡിയോ വേണോ. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് നമ്മൾ ക്യാമ്പയിൻ സബ് ടൈപ്പ് ഒരു വീഡിയോ വ്യൂസ് കൊടുക്കുകയാണ്. ഗെറ്റ് വ്യൂസ് ആൻഡ് എൻഗേജ്മെന്റ് ഫ്രം പീപ്പിൾ ഹു ആർ മോർ ലൈക്ലി ടു കൺസിഡർ യുവർ പ്രൊഡക്ട്സ് ഓർ ബ്രാൻഡ്സ്. അപ്പോൾ നമ്മൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തത് അവയർനെസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ സബ് ടൈപ്പ്സ് വരുന്നത്. നമുക്ക് വീഡിയോ റീച്ച് അല്ലെങ്കിൽ ആഡ് സീക്വൻസ് ഒക്കെ കൊടുക്കുകയാണ്. ആഡ് സീക്വൻസ് നമ്മൾ മിക്കവാറും കൊടുക്കുന്നത് ഒരു സ്റ്റോറി, അതായത് രണ്ട് മൂന്ന് വീഡിയോസ് ഇൻസ്ട്രീംസ് ആയിട്ട് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു സെലക്ട് ഓൺ ദി കണ്ടിന്യൂ ഓപ്ഷൻ. സോ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു. ഇതിനുശേഷം നമുക്ക് ക്യാമ്പയിൻ നെയിം കൊടുക്കുന്നു, നമ്മൾ ക്യാമ്പയിൻ ബഡ്ജറ്റ്, നമുക്ക് എൻ ഡേറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ലാംഗ്വേജ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്ട്രീം ആഡുകൾ, സ്കിപ്പബിൾ ആഡുകൾ, നമുക്ക് ഏതൊരു വീഡിയോ ആണോ പ്ലേ ചെയ്യേണ്ടത് ആ വീഡിയോ ആണ് ഇവിടെ കൊടുക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ നമ്മൾ ഒരു യൂട്യൂബ് ആഡ് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ക്യാമ്പയിൻ നെയിം കൊടുത്തതിന് ശേഷം നമുക്ക് ബഡ്ജറ്റ് കൊടുക്കാം, നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് എവിടേക്കാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ പ്ലേ ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലൊക്കേഷൻസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് റിലേറ്റഡ് വീഡിയോസിൻ്റെ ലിസ്റ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ആഡ് ഗ്രൂപ്പ് നെയിം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ടാർഗറ്റിങ്ങും എനേബിൾ, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഡെമോഗ്രഫിക്സ്, ഓഡിയൻസ് സെഗ്മെന്റ്, കീവേർഡ്സ്, ടോപ്പിക്സ് ആൻഡ് പ്ലേസസ്, അപ്പോൾ യൂസർ ബേസ്ഡ് ആൻഡ് വെബ്സൈറ്റ് ബേസ്ഡ് ടാർഗറ്റ്സ് എല്ലാം ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വീഡിയോ ആഡ്സ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ ആഡ് ഗ്രൂപ്പിൽ നമുക്കൊരു ബിഡ് എമൗണ്ടും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാർജറ്റ് സി പി വി, കോസ്റ്റ് പെർ വ്യൂ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് ഇവിടെയാണ് നമ്മൾ ഏത് അഡ്വർടൈസ്മെൻ്റ് ആണോ ആഡ് അപ് ടു 5 വീഡിയോസ് നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇംപ്രൂവ് യുവർ ക്യാമ്പയിൻ പെർഫോമൻസ് ബൈ യൂസിങ് വീഡിയോസ് വിത്ത് ഡിഫറെൻ്റ് ഓറിയൻറ്റേഷൻ, അതായത് പല ഓറിയൻറ്റേഷൻസിൽ ഈ ഒരു ക്യാമ്പയിൻ പ്ലേ ചെയ്ത് നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. സോ നമ്മൾ ഇതുവരെയും എങ്ങനെയാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് യൂട്യൂബ് ആഡ്സ് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഗൂഗിൾ ആഡ് അക്കൗണ്ടിൽ ചെന്ന് എങ്ങനെയാണ് ഈ യൂട്യൂബ് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ്, ഫോർ ദാറ്റ് വാട്ട് വി ഹാവ് ടു ഡു ഫസ്റ്റ് ഈസ് വി ഹാവ് ടു ലിങ്ക് അവർ ഗൂഗിൾ ആഡ് അക്കൗണ്ട് വിത്ത് ദി യൂട്യൂബ് ചാനൽ ദാറ്റ് വി ഹാവ്. സോ ലിങ്കിങ് പോസിബിൾ ആണെന്ന് ഓൾറെഡി ഞാൻ കാണിച്ചതാണ്. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള അഡ്മിൻ സെക്ഷനിൽ ചെല്ലുക, ലിങ്ക്ഡ് അക്കൗണ്ട്സിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ നമുക്ക് ഏതാണോ ലിങ്ക് ചെയ്യാനുള്ളത് അതിലൊക്കെ ആ ലിങ്കബിൾ ആയിട്ടുള്ള ഗൂഗിളിലെ പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് ഇവിടെ വിസിബിൾ ആണ്. സോ ഐ ഹാവ് ഓൾറെഡി ലിങ്ക്ഡ് ഗൂഗിൾ അനലിറ്റിക്സ് ആൻഡ് യൂട്യൂബ്. സോ യൂട്യൂബ് ലിങ്ക് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ഏത് ചാനലാണോ ആ ചാനലിലെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതായത് നമുക്കിപ്പോൾ ഗൂഗിൾ മെർച്ചൻ്റ് അല്ലെ ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ലിങ്ക് ചെയ്യാനുള്ള ലിങ്ക് ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈൽ, അതേപോലെ തന്നെ യൂട്യൂബ് ആണെങ്കിൽ ലിങ്ക് യൂട്യൂബ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. സോ മാനേജ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ പ്ലസ്, ഈ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏതാണോ ചാനൽ ആഡ് ചെയ്യേണ്ടത് ആ ചാനലിലെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സോ നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നമുക്കൊരു ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ടി വരും. ഏത് ഈ ചാനൽ ഐ ഡിയുടെ ഓണറിൻ്റെ ആക്സസ് ഉള്ള ഓണറിൻ്റെ ഇമെയിൽ ഐ ഡിയും കൂടി കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക, കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് കൊടുക്കുക, റിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. സോ വൺസ് ഈ ചാനൽ നമ്മുടെ ഓൺ ഇമെയിൽ ഐ ഡിയിൽ, അതായത് ഗൂഗിൾ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ചാനൽ, അതായത് വേറൊരു ജിമെയിൽ ഐ ഡിയോ വേറെ ഏതെങ്കിലും ഐ ഡിയിലാണ് ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തേക്കണമെങ്കിൽ ഒഫ്കോഴ്സ് ഈ ഒരു പ്രോസസ് ഫോളോ ചെയ്യണം. നൗ നെക്സ്റ്റ്, എങ്ങനെയാണ് ഒരു വീഡിയോ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ക്യാമ്പയിനിൽ ക്ലിക്ക് ചെയ്യുക.
നമുക്ക് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എയ്തർ അവെയർനെസ് അല്ലെങ്കിൽ ക്രിയേറ്റ് എ ക്യാമ്പയിൻ വിത്തൗട്ട് എ ഗോൾസ് ഗൈഡൻസ് അല്ലെ സെയിൽസ് വെബ് ട്രാഫിക് നമുക്ക് ഏതും യൂസ് ചെയ്യാം. ഞാൻ അവെയർനെസ് ആൻഡ് കൺസിഡറേഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോ reach viewers on YouTube and get conversions എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇത്രയും നാല് ഓപ്ഷൻസ് ആണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് വീഡിയോ വ്യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്, പിന്നെ വീഡിയോ റീച്ച് ഉണ്ട്, പിന്നെ ആഡ് സീക്വൻസ് ഉണ്ട്, ഓഡിയോ ഉണ്ട്. നമുക്ക് ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. അതായത് വീഡിയോ വ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിപ്പബിൾ ഇൻസ്ട്രീം ആഡ് ആയിട്ട് ഇൻ ഫീൽഡിലും ഷോർട്ട് ആഡ്സ് ഒക്കെ ആയിട്ട് പോകും. വീഡിയോ റീച്ച് ആകുമ്പോൾ ഈ നമ്മുടെ വീഡിയോ മാക്സിമം ആളുകളിലോട്ട് എത്തിക്കാനുള്ള ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ടൈംസ് നമ്മുടെ ആഡ് കാണിക്കും. പിന്നെ ആഡ് സീക്വൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ വ്യൂവിന് സ്കിപ്പബിൾ ഇൻസ്ട്രീം ആഡ്സ് ആയിട്ടല്ലോ നോൺ സ്കിപ്പബിൾ ഇൻസ്ട്രീം ആഡ്സ് ബമ്പർ ആഡ്സ് ഒക്കെ ആയിട്ട് ഒരു മിക്സ് ആയിട്ട് നമ്മുടെ വീഡിയോസ് കാണിക്കും. അതേപോലെ തന്നെ ഓഡിയോ മാത്രം പ്ലേ ചെയ്യുന്ന സോഴ്സുകളിൽ ഓഡിയോ മാത്രം പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ബട്ട് ഇഫ് യു ആർ സെലക്ടിങ് ക്രിയേറ്റ് എ ക്യാമ്പയിൻ വിത്തൗട്ട് എ ഗോൾസ് ഗൈഡൻസ് ആൻഡ് ഇഫ് യു ആർ സെലക്ടിങ് വീഡിയോ, നമുക്ക് വീണ്ടും ഓപ്ഷൻസ് കുറച്ചുകൂടി കൂടുതലാണ്. അതായത് വീഡിയോ വ്യൂസ്, എഫിഷ്യന്റ് റീച്ച്, ടാർഗറ്റ് ഫ്രീക്വൻസി, നോൺ സ്കിപ്പബിൾ റീച്ച്, ഡ്രൈവ് കൺവേർഷൻസ്, ആഡ് സീക്വൻസ്, ഓഡിയോ, ഇത്രയും ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. സോ ഞാൻ വീഡിയോ വ്യൂസ് തന്നെ സെലക്ട് ചെയ്യുകയാണ്. നമ്മളൊരു സാമ്പിൾ, ഒരു പെട്ടെന്നൊരു സാമ്പിൾ ആഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. സോ വളരെ സിമ്പിൾ ആണ്. ക്യാമ്പയിൻ നെയിം കൊടുക്കുക, ടെസ്റ്റ് ആഡ് എന്ന് ഞാൻ കൊടുത്തു. ക്യാമ്പയിൻ ബഡ്ജറ്റ് ഇൻ ടോട്ടൽ, അതായത് നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെന്റ് റണ്ണ് ചെയ്യുന്ന ഡ്യൂറേഷനും നമ്മൾ ടോട്ടൽ എത്രയാണ് ബഡ്ജറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ 500 കൊടുത്തു. സോ 2 weeks സെലക്ട് എ ഡേറ്റ്, ഞാൻ ഒരു റാൻഡം ഡേറ്റ് കൊടുക്കുന്നു. നെറ്റ്വർക്സ് യൂട്യൂബ് എന്തായാലും ഉണ്ട്, വീഡിയോ പാർട്ട്നേഴ്സ് ഓൺ ഗൂഗിൾ ഡിസ്പ്ലേ നെറ്റ്വർക്ക് വേണോ വേണ്ടയോ എന്നുള്ളതാണ്, അത് ഞാൻ ഓഫ് ചെയ്തു. സോ ഗൂഗിൾ TV ആവശ്യമില്ല. ലൊക്കേഷൻ ഞാൻ കേരള മാത്രം കൊടുക്കുന്നു, കേരളം ഞാൻ ടാർഗറ്റ് ചെയ്യുന്നു. ഇനി ലാംഗ്വേജസ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം കൊടുക്കുന്നു. ഇനി ആഡ് ഗ്രൂപ്പ് നെയിം ഞാൻ വീഡിയോ 1 ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി ആഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ചോദിക്കുന്നത്. ഇനി ഡെമോഗ്രഫിക്സ് ചോദിക്കുന്നുണ്ട്, ഏതൊക്കെ ഏജിലുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യണം. സോ ഞാൻ അൺനോൺ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല, പാരൻ്റ് അൺനോൺ സെലക്ട് ചെയ്യുന്നില്ല. ബാക്കി ഫീമെയിൽ ബോത്ത് എല്ലാ ജെൻസിനെയും കവർ ചെയ്യുന്ന രീതിയിൽ, എല്ലാ ജെൻഡറിലുള്ളവരെയും കവർ ചെയ്യുന്ന രീതിയിൽ. ഓഡിയൻസ് സെഗ്മെൻറ്റ് ഞാൻ റീമാർക്കറ്റിംഗ് ലിസ്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ ഓഡിയൻസ് സെഗ്മെൻറ്റൊക്കെ ഞാൻ അതേപോലെ തന്നെ യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് കീവേഡ്സ് ബേസ്ഡും പ്ലേസ്മെൻറ്റ്സ് ഒന്നും ഞാൻ സെലക്ട് ചെയ്യുന്നില്ല. സോ സെലക്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ കീവേഡ് ബേസ്ഡ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കീവേഡ് പ്രൊവൈഡ് ചെയ്യാം. ഇനി നമുക്ക് ടോപ്പിക് ബേസ്ഡ് ആണ്, അതായത് നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുന്ന, നമ്മളിപ്പോൾ കൊടുക്കുന്ന ആഡുകൾ ഒരു സെർട്ടൻ ടോപ്പിക് ബേസ്ഡ് ആണെങ്കിൽ ആ ടോപ്പിക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. നമുക്കൊരു സെർട്ടൻ പ്ലേസ്മെൻറ്റ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സെർട്ടൻ ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിൽ നമ്മുടെ ആഡ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ചാനലിൻ്റെ നെയിം ഇവിടെ നമുക്ക് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഫേമസ് യൂട്യൂബ് ചാനലിൻ്റെ അല്ല TEDx എന്ന് കൊടുക്കുകയാണെങ്കിൽ TEDx വരുന്ന ആളുകളെ ഉണ്ടോ, TEDx ടോക്സ്, അത് അങ്ങനെ TED അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ആ ഒരു പർട്ടിക്കുലർ പേജിൽ വരുന്നവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് ക്രിയേറ്റ് യുവർ വീഡിയോ ആഡ്. സോ യൂട്യൂബ് വീഡിയോ ആഡ്, ഈ ഒരു നമുക്ക് 5 videos അടുത്ത് ആഡ് ചെയ്യാം നമുക്കിതിൽ. സോ ഫോർ ടൈം ബീയിങ് ഞാനൊരു URL ഞാൻ എടുക്കുകയാണ്. സോ ഹാരിസ് ആൻഡ് കോ ചാനലിൽ ഞാൻ ഒരു ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ എടുക്കുകയാണ്. സോ ഹാരിസ് ആൻഡ് കോ ചാനലിൽ, സോ ഇതിൽ നിന്ന് ഞാനൊരു വീഡിയോ മാത്രം ഞാൻ എടുക്കുന്നു, അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുന്നു. സോ അതിൻ്റെ വീഡിയോ ലിങ്ക് കോപ്പി ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, എപ്പോഴും ഷോർട്ട് വീഡിയോസ് ആയിരിക്കണം ആഡായിട്ട് പ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ 4:51 വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് ഏതിലോട്ടാണോ അഡ്വർടൈസ് ചെയ്യേണ്ടത് ആ ഒരു ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഫൈനൽ യു ആർ എൽ ഡിസ്പ്ലേ പാത്ത്. യു ആർ എൽ ഡിസ്പ്ലേ പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ URL ആളുകൾ കാണുമ്പോൾ എങ്ങനെയാണ് കാണേണ്ടത്, അതായത് ഈ ഒരു പർട്ടിക്കുലർ ലിങ്കിനായിട്ട് കണക്റ്റഡ് അല്ല, ബട്ട് എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ URL കാണേണ്ടത് എന്നാണ് കൊടുക്കുന്നത്. ഡിസ്പ്ലേ പാത്ത്, ഇപ്പം നമ്മൾ ഒരു ഡിസൈൻ വെബിനാറാണ്. സോ ഞാൻ ഡിസൈൻ എന്ന് തന്നെ കൊടുക്കുന്നു, ഡിസൈൻ വെബിനാർ.
സോ റൈറ്റ് സൈഡിൽ നമുക്ക് യൂട്യൂബിൽ പ്രിവ്യൂ ആണുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രിവ്യൂ ആഡ് ഓൺ യൂട്യൂബ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിവ്യൂ ചെയ്യാൻ പറ്റും. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാം, അതിന് എന്തൊക്കെ ടൂൾസ് വേണം എന്നുള്ള വിഷയം നിങ്ങളെ ഹെൽപ്പ്. സോ നമ്മളിപ്പോൾ പ്രിവ്യൂ ആണ് കണ്ടത്, നമുക്കത് പ്രിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ലോങ് ഹെഡ്ലൈൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുണ്ട്. സോ ഇത് വെബിനാറിൻ്റെ ആണ്, ഞാൻ ഒട്ടും റിലേറ്റഡ് അല്ലാത്തൊരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ലാൻഡിംഗ് പേജും വീഡിയോ ആയിട്ട് ഒരു ലിങ്ക് ഇല്ല. സോ ഇതൊരു ഡെമോ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. ലോങ് ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ വെബിനാറിനനുസരിച്ച് ഉള്ളൊരു ഹെഡ്ലൈൻ ആയിരിക്കും കൊടുക്കേണ്ടത്. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു 90 ക്യാരക്ടർ ലെങ്ത് ഉള്ള വെബിനാറിൻ്റെ ഒരു ലോങ് ഹെഡ്ലൈൻ ആണ് കൊടുക്കേണ്ടത്. ഫ്രീ വെബിനാർ, സോ ഒരു സാമ്പിൾ ഡിസ്ക്രിപ്ഷൻ, സോ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ആഡ് നെയിം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് യു ആർ എൽ ഓപ്ഷനും കൂടിയുണ്ട്. സോ യു ആർ എൽ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ട്രാക്കിംഗ് ടെംപ്ലേറ്റുകൾ ഇടാനാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റുകൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യു ടി എം പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ യു ആർ എൽ ഓപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, യു ടി എം പാരാമീറ്റർ. അപ്പോൾ ഈ യു ആർ എൽ ഓപ്ഷൻസിൽ നമ്മൾ യു ടി എം പാരാമീറ്റർ അല്ലെങ്കിൽ ഈ കസ്റ്റം പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്താൽ എന്താണ് ബെനഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സിൽ ഈ ഒരു പർട്ടിക്കുലർ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ആഡിൽ നിന്ന് വന്ന പേജ് വ്യൂസ്, അതിൻ്റെ എൻഗേജ്മെന്റ് റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. സോ നമുക്ക് യു ടി എം പാരാമീറ്റർ ബിൽഡേഴ്സ് ഉണ്ട് ഓൺലൈനിൽ. ഞാൻ യു ടി എം പാരാമീറ്റർ ബിൽഡേഴ്സ്, സോ ക്യാമ്പയിൻ യു ആർ എൽ ബിൽഡർ ഒരു ഫ്രീ ഓൺലൈൻ ടൂൾ ആണ്. അപ്പോൾ നമ്മുടെ യു ആർ എൽ കോപ്പി ചെയ്യുക, ഈ വെബ്സൈറ്റ് യു ആർ എൽ പേസ്റ്റ് ചെയ്യുക. നമുക്ക് ഈ പറയുന്ന ക്യാമ്പയിൻ നെയിം, ക്യാമ്പയിൻ ഐ ഡി ഒക്കെ ഇതിൻ്റെ അത് ക്യാമ്പയിൻ സോഴ്സ്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോ അല്ലേ, അപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന യൂസേഴ്സിനെ നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സിൽ നമുക്ക് അറിയാൻ പറ്റും. അതിന് വേണ്ടിയാണ് കേട്ടോ. സോ ക്യാമ്പയിൻ മീഡിയം, ക്യാമ്പയിൻ സോഴ്സ് യൂട്യൂബ്, ക്യാമ്പയിൻ മീഡിയം വീഡിയോ, ക്യാമ്പയിൻ നെയിം ഡെമോ. സോ ഇത് നമ്മൾ ലൈക്ക് ഫോർ യുവർ ട്രാക്കിംഗ് പർപ്പസ് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇത് ഒപ്റ്റിമൈസ് ചെയ്യാം. സോ ഈ ലിങ്ക് വേണം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നത്. സോ ദിസ് ഈസ് യു ടി എം ബിൽഡർ, ക്യാമ്പയിൻ യു ആർ എൽ ബിൽഡർ. ഇതൊരു വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. സോ ഈ ഒരു ടൂൾ എല്ലാവരും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതേപോലെ ഗൂഗിൾ അനലിറ്റിക്സിന് വേണ്ടി നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഗൂഗിൾ അനലിറ്റിക്സിൽ ഈ ഒരു പർട്ടിക്കുലർ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ടാർജറ്റ് സി പി വി ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ടാർജറ്റ് സി പി വി ഞാൻ ഇടുന്നത് കോസ്റ്റ് പെർ വ്യൂ 10 ആണ്. ക്രിയേറ്റ് എ ക്യാമ്പയിൻ കൊടുക്കുക. സോ നമുക്ക് ക്യാമ്പയിൻ റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നു. ഓക്കെ, നമുക്ക് എടുത്തിരിക്കുന്ന ചാനലുകൾ കുറവായതുകൊണ്ടാണ് കുറച്ചും കൂടി യൂട്യൂബ് ചാനൽസ് നമ്മൾ ടാർഗറ്റിംഗ് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി യൂട്യൂബ് ചാനൽസുകൾ ചോദിക്കുന്നുണ്ട്. സോ റാൻഡമായിട്ട് കുറച്ച് ചാനലുകൾ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സോ ബിസിനസ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാനലുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ കുറച്ച് ചാനലുകൾ സെലക്ട് ചെയ്തു. ഇനി ക്രിയേറ്റ് എ ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്യുവാണ്. ലെറ്റ് മീ സീ എന്താണ്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്, യുവർ ക്യാമ്പയിൻ ഈസ് റെഡി. സോ നമുക്ക് ഏകദേശം നമ്മുടെ ക്യാമ്പയിൻ റൺ ആയിട്ടുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾ ഡെമോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്യാമ്പയിൻ ഇങ്ങനെ റൺ ചെയ്താലും അതൊരു റിവ്യൂ പ്രോസസ്സിലോട്ട് പോകും. സോ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ ടെസ്റ്റിങ്ങിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ക്യാമ്പയിൻസ് ഒന്നും റണ്ണ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം നമ്മൾ ടെസ്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ഇവിടെ വന്ന് പോസ്റ്റ് ചെയ്യുക, നമ്മൾ ക്യാമ്പയിനിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നമുക്ക് വലിയ രീതിയിൽ
അല്ലെങ്കിൽ ഇത് റിവ്യൂവിന് പോവുകയും നിങ്ങൾക്ക് ക്യാഷ് സ്പെൻഡ് ആകുകയും ചെയ്യും. സോ ഇങ്ങനെയാണ് ഒരു യൂട്യൂബ് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനൊരു വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ടാർഗറ്റിംഗ് ബേസ്ഡ് ആയിട്ടാണ് ഉള്ളതെന്നുള്ളത് ഒന്ന് റാൻഡം ആയിട്ട് കാണിക്കുകയാണ് ചെയ്തത്. ബട്ട് വെൻ യു ക്രിയേറ്റ് യുവർ ആഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ ആഡ് നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് വെബ്സൈറ്റിലോട്ടാണോ ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് നിങ്ങൾ പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തില്ലേലും, അതായത് പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്തില്ലേലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ. നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പബ്ലിക് ആണോ അതോ പ്രൈവറ്റ് അല്ലെ, ലിങ്ക് യൂസ് ചെയ്ത് മാത്രം ആ ഒരു ലെവലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ ലിങ്ക് നിങ്ങൾ ഇവിടെ കോപ്പി ചെയ്താലും ഇതും നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പർട്ടിക്കുലർ വ്യൂസും ആഡ് വ്യൂസ് ആ ഒരു പർട്ടിക്കുലർ വീഡിയോ വ്യൂസ് ഒക്കെ ഇതിന് വരും. ഇനി പബ്ലിഷ് ചെയ്ത വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ബട്ട് നോൺ സ്കിപ്പബിൾ ആഡ് ആണെങ്കിൽ അതിനൊരു വ്യൂസിലോട്ട് പോകാറില്ല നോർമലി. സോ 30 seconds കുറവായിരിക്കും, 30 to 50 seconds കുറവായിരിക്കും ഈ നോൺ സ്കിപ്പബിൾ ആഡ്സ്. നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് യൂട്യൂബ് ആഡിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എത്ര ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് യൂട്യൂബ് ആഡുകൾ നമ്മൾ പഠിച്ചു, നമ്മൾ അതെങ്ങനെയാണ് ഒരു റാൻഡം ആയിട്ട് സ്പീഡിൽ നമ്മൾ ആ യൂട്യൂബ് ആഡ് എങ്ങനെയാണ് ക്രിയേഷൻ പ്രോസസ്സ് എന്നും നമ്മൾ സ്പീഡിൽ നോക്കി. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് ഫ്രീക്വൻസി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതായത് ബമ്പർ ആഡ്സ്. അതേപോലെ തന്നെ നമുക്കൊരു സ്റ്റോറി പോലെ 2 or 3 ആഡ്സുകൾ ഒരേ യൂസറിനെ കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് 2 or 3 വീഡിയോസ് സൈമൾട്ടേനിയസ്ലി, ഫസ്റ്റ് വീഡിയോ, സെക്കൻഡ് വീഡിയോ, തേർഡ് വീഡിയോ, അങ്ങനെയൊക്കെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് യൂട്യൂബിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഡിഫറെൻ്റ് ഓപ്ഷൻസ് പല രീതിയിൽ നിങ്ങളുടെ ഒബ്ജക്റ്റീവിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുക, നമുക്ക് വേണ്ട റിസൾട്ട് ഈ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻസ് കമ്പൈൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി ക്യാപ്പിംഗ് ഒക്കെ ചെയ്യാം നമുക്ക്, ഒരു യൂസറിനെ എത്ര പ്രാവശ്യം കാണിക്കണം ആ ഒരു പർട്ടിക്കുലർ ലെവലിൽ വരെയും നമുക്ക് ഒപ്റ്റിമൈസേഷൻ പോസിബിൾ ആണ്. നൗ വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് മൊഡ്യൂൾ, സോ ലെറ്റ് സീ ഓൺ ദി നെക്സ്റ്റ് മൊഡ്യൂൾ. ബൈ.